നമസ്കാരം. എൻ സി ടി വി വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻ എച്ച് പുതുക്കാട്. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ പൂജാരിയെ മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് കവർച്ച. മോഷണം പോയ കോലം സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തി. സ്വർണമാലയടക്കം മോഷ്ടാവ് കവർന്നു. കേച്ചേരിയിൽ കെ എസ് ആർ ടി സി ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. 15 പേർക്ക് പരിക്കേറ്റു. കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ ഭാഗത്ത് രൂപം കൊണ്ട മൺതിട്ട നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ 100,000 രൂപ അനുവദിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യത. സ്വർണവില ഇടിവിലേക്ക്. പവന് 800 രൂപ കുറഞ്ഞ് 54,000 താഴെയെത്തി. വാർത്തകൾ വിശദമായി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ പൂജാരിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് കവർച്ച. മോഷണം പോയ കോലം സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണമാലയടക്കം മോഷ്ടാവ് കവർന്നു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ സ്വർണക്കോലം ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വിശ്രമമുറിയിൽ മേൽശാന്തി താമസിച്ചിരുന്നു. ഇദ്ദേഹത്തെ വിശ്രമമുറിയിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട ശേഷമാണ് മോഷ്ടാവ് കവർച്ച നടത്തിയത്. ഏകദേശം 300,000 രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക വിവരം. വ്യാഴാഴ്ച വെളുപ്പിന് ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിയുന്നത്. ഉടനെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്ര നടപ്പന്തലിൽ ഉള്ള ബണ്ടാരത്തിന്റെ താഴ് തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിലും തകർത്ത് അകത്തുകടന്നു. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള 2 ഭണ്ഡാരവും തകർത്തു. ചില്ലറ പൈസ ഒഴികെ എല്ലാം കവർന്നു. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തുകടന്നിരുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം 5 ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണം നടത്തുകയും ചെയ്തു. ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. CCTVയുടെ DVR അടക്കം കവർന്നാണ് മോഷ്ടാവ് കറന്നുകളഞ്ഞത്. കൊടകര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. 15 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു ബസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി. കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ ഭാഗത്ത് രൂപം കൊണ്ട മൺതിട്ട നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ 100,000 രൂപ അനുവദിച്ചു. മുപ്പുളിയം സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ KG രവീന്ദ്രനാഥിന്റെ നിരന്തര ശ്രമഫലമായാണ് തുക അനുവദിച്ചത്. 2018 പ്രളയത്തിലാണ് കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ കടവിൽ വലിയ മരങ്ങളും മണ്ണും മറ്റവശിഷ്ടങ്ങളും വന്നടിഞ്ഞ് മൺതിട്ട രൂപം കൊണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ വീണ്ടും വീണ്ടും മണ്ണും മറ്റും ഒഴുകി വന്നടിഞ്ഞ് കൂടുതൽ വിസ്തൃതമായി. 2023 നവംബറിൽ NCTV ഈ വിഷയം റിപ്പോർട്ട് ചെയ്തപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ മൺതിട്ട നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുപ്പുളിയം സ്വദേശിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് 2019 പഞ്ചായത്ത് അധികൃതർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. സമീപകാലത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയപ്പോൾ ഇതു സംബന്ധിച്ച് പരിശോധന നടത്താൻ ഇറിഗേഷൻ എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. അജയ്കുമാറിനെ 100,000 രൂപ അനുവദിച്ച് മൺതിട്ട നീക്കം ചെയ്യാനുള്ള ചുമതല നൽകുകയുമായിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മൺതിട്ട നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. 2018 ഉണ്ടായ മഹാപ്രളയത്തിൽ വന്നടിഞ്ഞ മൺതിട്ടയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇതിപ്പോൾ 5 വർഷമായി. അപ്പോൾ ഓരോ വർഷവും മണ്ണ് വന്നടിഞ്ഞ് വലിയൊരു മൺമല ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴ 2 ദിശകളിലായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇത് മാറ്റിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 16/5/2023 ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു. പിന്നെ അത് ഇറിഗേഷൻ വകുപ്പിലൊക്കെ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് കളക്ടർ അതിലിടപെട്ട് 100,000 രൂപ
അനുവദിച്ചിട്ടുണ്ട് ഇത് നീക്കം ചെയ്യാനായിട്ട്. 2018 പുഴ കവിഞ്ഞൊഴുകി സമീപവാസികളുടെ വീടുകളിൽ വെള്ളം കയറുകയും നാട്ടുകാർ മാറി താമസിക്കുകയും ചെയ്തിരുന്നു. തുടർന്നു വന്ന ചില വർഷങ്ങളിലും ഈ മൺതിട്ട മൂലം സമീപത്തുള്ളവർ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മൺതിട്ട നീക്കം ചെയ്യുന്നതോടെ ആ സാഹചര്യം ഒഴിവാകും എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഇവിടെ ഏകദേശം ഒരു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ 18 ഉള്ള വെള്ളപ്പൊക്കത്തിൽ ഇവിടെ 10-40 വീടുകൾ മാറി താമസിക്കേണ്ടി വന്നു. വീടുകളും ചില പാർശ്വമായിട്ട് വീടിന് നാശം വന്നിട്ടുണ്ട്. അത് മിക്കവാറും അന്നടിഞ്ഞ മൂടിയുള്ള ചെളി ആണ്. ഇവിടെ അധികാരികളുടെ ഒരു ശ്രദ്ധയും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇവിടെ ഈ കാര്യങ്ങളിൽ 100,000 രൂപ അനുവദിച്ചതിൽ സന്തോഷമുണ്ട്. അതേസമയം വേനലവധിക്കാലത്ത് വാസുപുരം ചക്കാലക്കടവിൽ ചിറകെട്ടുന്നതോടെ ആഴം കുറഞ്ഞ പ്ലായിലപ്പാറക്കടവിൽ നീന്തൽ പഠിപ്പിക്കാൻ അവസരമൊരുക്കണമെന്നും സമീപവാസികൾ ആവശ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നീന്തൽ പരിശീലനം നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിന് നല്ല രീതിയിലുള്ള പരിശീലനം നടക്കാനുള്ള അനുകൂലമായിട്ടുള്ള നല്ലൊരു പുഴയാണ് ഈ പുഴയുടെ തീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഏകദേശം 100 കുട്ടികൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഈ ഇവിടെ വന്ന് നല്ല രീതിയിൽ നീന്തൽ പഠിച്ച് നല്ല രീതിയിൽ പോകാൻ സാധിച്ചു. ജൂൺ പകുതിയോടെ ചക്കാലക്കടവിലെ ചിറപൊട്ടിക്കുന്നതോടെ മൺതിട്ട നീക്കം ചെയ്യാനായാൽ പുഴയുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് ഈ വർഷക്കാലത്ത് സ്വന്തം വീടുകളിൽ തന്നെ സ്വസ്ഥമായി കഴിയാനാകും. കുറുമാലിപ്പുഴയിൽ മുപ്പിളിയം ഭാഗത്തുള്ള പ്ലായിലെ കടവിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു മൺതിട്ടയാണ് ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടത്. മാസങ്ങൾക്ക് മുൻപ് NCTV ചെയ്ത റിപ്പോർട്ടിലൂടെ ഈ മൺതിട്ടയുടെ ആഴവും പരപ്പും ഒക്കെ കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഈ ഒരു മൺതിട്ട് ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനു വേണ്ടി വിവിധ ഓഫീസുകളിൽ നിരന്തരം കയറിയിറങ്ങിയ KG രവീന്ദ്രനാഥിന്റെ പരിശ്രമത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഇത് ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള തീരുമാനവും അതിന് ഫണ്ട് അനുവദിക്കുന്ന നടപടിയിലും എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. ഒപ്പം ഈ പരിസരവാസികൾക്ക് ഈ മൺതിട്ട ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതോടെ വലിയ അനുഗ്രഹമാകും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ പരിസരത്ത് വരും നാളുകളിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടെയുള്ള സൗജന്യമായിട്ടുള്ള നീന്തൽ പരിശീലനം ഉൾപ്പെടെ സംഘടിപ്പിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം പ്ലായിലക്കടവിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്. ഗതാഗത കുരുക്ക് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ നേരിട്ടിറങ്ങുന്നു. തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്കിൽ വെള്ളിയാഴ്ച പരിശോധന നടത്തും. ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. തൃശൂർ മുതൽ അരൂർ വരെ സഞ്ചരിച്ച് പഠിക്കും. ഗതാഗത കമ്മീഷണർ, MVD ഉദ്യോഗസ്ഥർ, ദേശീയപാത അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടാകും. രാവിലെ 10 ചാലക്കുടിയിൽ നിന്നും യാത്ര തുടങ്ങും. തൃശൂർ, എറണാകുളം ജില്ലാ കളക്ടർമാരും ഒപ്പമുണ്ടാകും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും വേലികളും ഉടൻ മുറിച്ചു മാറ്റണമെന്നും അല്ലാത്ത പക്ഷം അപമൂലം ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾക്ക് ഉടമസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. വേനൽ മഴയുടെ കുറവ് തീർത്ത് മെയ് മാസം പെയ്തത് 66% അധികം. ഏപ്രിൽ അവസാനിക്കുമ്പോൾ 62% മഴക്കുറവ്. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു. മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ വേനൽ മഴയിൽ ഇതുവരെ ഉണ്ടായ കുറവ് നികത്തിയെന്ന് കണക്കുകൾ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴയിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു. വരൾച്ചാ സമാനമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയത്. റെക്കോർഡ് താപനിലയും രേഖപ്പെടുത്തി. എന്നാൽ മെയ് ആദ്യ ആഴ്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 1 മെയ് 22 വരെയുള്ള കണക്ക് പ്രകാരം 273 mm ലഭിക്കേണ്ട സ്ഥാനത്ത് സംസ്ഥാനത്ത് ഇതുവരെ 272.9 mm മഴ ലഭിച്ചു. ഇതിൽ 90%ലേറെ മെയ് മാസത്താണ് പെയ്തത്. ഏപ്രിൽ അവസാനിക്കുമ്പോൾ 62% മഴക്കുറവ്. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് വന്നതോടെ പറപ്പുകര പഞ്ചായത്തിൽ കൺട്രോൾ റൂം തുറന്നു. ഫോൺ 9847506372. മറ്റൊരു ഫോൺ നമ്പർ 9400033343. കേരള തീരത്തിനരികിലായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടു.
തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ മഴ ശക്തമാവുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. ഇത് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വിലയിരുത്തൽ. മറ്റന്നാളോടെ ചുഴലിക്കാറ്റായി മാറാനാണ് സാധ്യത. കൊടകര പന്തല്ലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത ബോധ്യപ്പെടുത്തുന്ന ഗൈഡൻസ് പരിപാടിയായ ദിശ 2024 സംഘടിപ്പിച്ചു. റിട്ടയേർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ വി എം ഹംസ ക്ലാസ് നയിച്ചു. വായനശാല പ്രസിഡന്റ് ടി കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനം നടത്തി. ചടങ്ങിൽ സെക്രട്ടറി KR സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് PM കൊച്ചുമോൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവില 800 രൂപ കുറഞ്ഞ് 54,000 താഴെ എത്തി. ചൊവ്വാഴ്ച 480 രൂപ കുറഞ്ഞിരുന്നു. 3 ദിവസം കൊണ്ട് 1,250 രൂപയാണ് പവന് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 53,840 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 28°C, കുറഞ്ഞ താപനില 25°C. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ, ഹിന്ദി ജൂനിയർ, ഫിസിക് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. താൽപ്പര്യമുള്ളവർ ഈ മാസം 27 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകുക. ഫോൺ 2356180. തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ഒഴിവ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ യോഗ്യത, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BTech 60% കുറയാത്ത ബിരുദം, ഡെമോൺസ്ട്രേറ്റർ യോഗ്യത, ഇലക്ട്രോണിക്സ് ഡിപ്ലോമ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് യോഗ്യത, THSLC, ITI, NCVT. May 30 രാവിലെ 10 കൂടിക്കാഴ്ച നടക്കും. പ്രവൃത്തി പരിചയം, യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,730 രൂപയും പവന് 53,840 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ പൂജാരിയെ മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് കവർച്ച. മോഷണം പോയ കോലം സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തി. സ്വർണമാലയടക്കം മോഷ്ടാവ് കവർന്നു. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. 15 പേർക്ക് പരിക്കേറ്റു. കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ ഭാഗത്ത് രൂപം കൊണ്ട മൺതിട്ട നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ 1,00,000 രൂപ അനുവദിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യത. സ്വർണവില ഇടിവിലേക്ക്. പവന് 800 രൂപ കുറഞ്ഞ് 54,000 താഴെയെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.